ലോക്താന്ത്രിക് ജനതാദൾ ജനതാദൾ സെക്യുലറിൽ ലയിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ലയനം നടക്കുമെന്നാണ് വിവരം. ആർ ജെ ഡിയുമായി സഹകരിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം എൽ ജെ ഡി സംസ്ഥാന ഘടകം ഉപേക്ഷിക്കും. ജനതാദളുകൾ ഒന്നിക്കണമെന്ന ഇടതുമുന്നണി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ചർച്ചകൾ നടക്കുന്നത്. ജനതാദള എസ് നേതാവ് കെ കൃഷ്ണൻകുട്ടിയും ലോക്താന്ത്രിക് സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാറും തമ്മിൽ അനൌപചാരിക ചർച്ചകൾ ഇതിനോടകം നടന്നുകഴിഞ്ഞു. 24-ന് നടക്കുന്ന ചർച്ചയിൽ ലയനം സംബന്ധിച്ച് തീരുമാനമാകുമെന്നാണ് സൂചന. 2009-ൽ LDF വിടും വരെ വീരേന്ദ്രകുമാറും കൂട്ടരും ജനതാദള എസിലായിരുന്നു. ജനതാദള എസിലേക്ക് മടങ്ങിയില്ലെങ്കിൽ പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമെന്ന് കോഴിക്കോട് ജില്ലാധ്യക്ഷൻ മനയത്ത് ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നിലപാടെടുത്തിരുന്നു. ജനതാദള എസിന്റെ സംസ്ഥാന നേതൃത്വം ത്തിലെ ചില നേതാക്കന്മാർ വീരേന്ദ്രകുമാറും ശ്രേയാംസ് കുമാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിക്കണമെന്ന്, ജനതാദള എസിലോട്ട് ലയിക്കണമെന്നുള്ള അഭിപ്രായവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനത്തിന് ശേഷം പാർട്ടിയുടെ എല്ലാ തലത്തിലെയും ഘടകങ്ങളിലെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. ഇതിനിടെ ദേശീയ നേതൃത്വവുമായി LJD അകലുകയാണ്. ബീഹാറിൽ RJD ചിഹ്നത്തിൽ ദേശീയ നേതാവ് ശരദ് യാദവ് മത്സരിക്കുന്നതിൽ സംസ്ഥാന ഘടകം കടുത്ത അതൃപ്തിയിലാണ്. കോൺഗ്രസുമായി സഖ്യത്തിലുള്ള RJDയുമായി തെരഞ്ഞെടുപ്പിന് ശേഷം ലയിക്കാനാണ് ശരദ് യാദവിന്റെ തീരുമാനം. ഇത് ഇടതുമുന്നണിയിലുള്ള LJD സംസ്ഥാന ഘടകത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അതേസമയം ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ നടക്കുന്ന ലയന ചർച്ചകളിൽ മാത്യു ടി തോമസിനെയും കൂട്ടരെയും കെ കൃഷ്ണൻകുട്ടി സഹകരിപ്പിക്കുന്നില്ല. LJD നേതാക്കൾ തിരിച്ചെത്തുന്നതിൽ മാത്യു ടി തോമസ് വിഭാഗം നേരത്തെ കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്നു. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.